ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ കൂടെ ഇടണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ സാഹചര്യവും സന്ദർഭവും ടൈം എല്ലാം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ പിന്നെ ഇപ്പം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, അതിനു മുമ്പേ അവിടെ സന്തോഷമുണ്ട്, കാരണം നമ്മളെ വീഡിയോ ഫസ്റ്റ് ഇട്ട ഒരു വീഡിയോ നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല രീതിയിൽ വ്യൂസൊക്കെ ആവുന്നുണ്ട്. ഒരുപാട് സന്തോഷം, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. അപ്പം ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്, നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്ന്, ആ ഒരു കമൻറ്റുകൾ കോമൺ ആയിട്ടുള്ള ഒരു കമൻ്റ് ആയതുകൊണ്ട് തന്നെ അത് കോമൺ ആയിട്ട് തന്നെ അതിൻ്റെ ഒരു ആൻസറും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അത് എല്ലാവർക്കും കൂടെ ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ റൂള്, ട്രിക്ക്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പം ഫസ്റ്റ് എന്ത് കമൻറ്റ് തന്നെ തുടങ്ങാം. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു പറഞ്ഞാണ് റെഫർ എമൗണ്ട് കിട്ടുന്നില്ല, റെഫർ ചെയ്തു എന്നിട്ട് അതിന്ന് റെഫർ എമൗണ്ട് കിട്ടുന്നില്ല, പെർ ഹെഡിന് 100 രൂപ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ഈ ഇങ്ങനെ റെഫർ എമൗണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ അവരെന്നെ ഒന്നില്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ കോണ്ടാക്ട് ചെയ്യാത്തവരായിരിക്കും. കാരണം ഈ ഒരു റെഫർ എമൗണ്ട് നമ്മളൊരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമ്മളെ വാലറ്റിലേക്ക് ഡയറക്റ്റ് വരുന്ന ഒരു എമൗണ്ട് അല്ല, അത് ഒരു വാട്സപ്പിൽ കൂടെ റെഡ് എൻവലപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ് ലില്ലി എന്ന് പറഞ്ഞ മേഡം ഉണ്ട്, ഈ റിവാർഡ് സെക്ഷൻ്റെ ഹെഡാണ്, അവര് അയച്ചു തരുവാണ് ചെയ്യുന്നത്. അവർ വാട്സപ്പിൽ കൂടെ ഈ റെഡ് എൻവലപ്പ് രൂപത്തിൽ നമുക്ക് അയച്ചു തരുവാണ് ചെയ്യുന്നത്. അതിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടിച്ചു കഴിയുമ്പോഴാണ് നമ്മളെ വാലറ്റിലേക്ക് ഈ 100 രൂപ കയറുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫോർമാറ്റ് ഉണ്ട്. ഏകദേശം ആ വീഡിയോ ഇട്ടിട്ട് 30 ഏപ്രിൽ ഇട്ടത്. അപ്പോൾ ഇപ്പോഴത്തേക്കും കുറേ ഫോർമാറ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ്, ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇതേ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതേപോലെ ഒരു മെസ്സേജ് അയക്കണം, മൈ രജിസ്റ്റർ നമ്പർ, മൈ റെക്കമെൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ലില്ലി എന്ന് പറഞ്ഞ മേഡത്തിന്, നിങ്ങൾ റെഫർ ചെയ്യുന്ന വ്യക്തിനെ കൊണ്ട് അയപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ലിങ്കിലാണ് കയറിയെങ്കിൽ നിങ്ങൾ അയക്കേണ്ട ഒരു മെസ്സേജാണിത്, ഈ ഒരു കാണുന്നത്. ഇനി നിങ്ങൾ വേറെ ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ഈ ഒരു മെസ്സേജ് അയപ്പിക്കണം. മൈ രജിസ്റ്റർ നമ്പർ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ നമ്പർ, നിങ്ങളാണ് ആദ്യം ഒരു മെമ്പർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ നമ്പർ ചെയ്യണം. മൈ രജിസ്റ്റർ നമ്പർ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ നമ്പർ എടുക്കുക. ഇനി മൈ റെക്കമെൻഡ് നമ്പർ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എൻ്റെ ലിങ്ക് വഴിയാണ് ജോയിൻ ചെയ്തതെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുക. ഇനി അല്ല, നിങ്ങൾ വേറെ ആൾക്കാരെ ലിങ്ക് വഴിയാണ് ജോയിൻ ചെയ്തതെങ്കിൽ അവരെ നമ്പർ കൊടുക്കുക. അങ്ങനെ ഒരു മെസ്സേജ് ഈ ലില്ലി എന്ന് പറഞ്ഞ മേഡത്തിന് നിങ്ങൾ അയക്കുക. അതിനുശേഷം നിങ്ങൾ വേറെ ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതേ ഫോർമാറ്റിൽ തന്നെ അവരെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കുക. അപ്പം ആ ഒരു നമ്പറിൻ്റെ അവിടെ ചേഞ്ചസ് വരും, അത് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ മെസ്സേജ് അയപ്പിച്ച ശേഷം ആ ഒരു വ്യക്തിൻ്റെ കോണ്ടാക്റ്റ് നിങ്ങൾ ഈ ലില്ലി എന്ന് പറഞ്ഞ മേഡത്തിന് നിങ്ങളുടെ ഫോണിൽ നിന്ന് അയക്കണം. അപ്പം നിങ്ങൾ റെഫർ ചെയ്യുന്ന വ്യക്തിനെ കൊണ്ടും കോണ്ടാക്ട് ചെയ്യിപ്പിക്കണം, അതുപോലെ നിങ്ങളും കോണ്ടാക്ട് ചെയ്യണം. അത് ചെക്ക് ചെയ്ത ശേഷം ഈ ലില്ലി എന്ന് പറഞ്ഞ മേഡമാണ് നിങ്ങൾക്ക് ഈ റിവാർഡ് അയച്ചു തരുന്നത്. അത് വാട്സപ്പിൽ കൂടെ ഒരു ലിങ്ക് വഴി ഒരു റിപ്ലൈ ആയിട്ട് ഈ ഒരു റെഡ് എൻവലപ്പ് രൂപത്തിലാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പം അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റിവാർഡ് കിട്ടാതെ. പിന്നെ വേറൊരു കാര്യം തന്നെ, ലില്ലി മാഡത്തിന് കുറേ പേര് ഇപ്പം ഒരേ ടൈം തന്നെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടാവും. അപ്പം എല്ലാവർക്കും അറ്റ് ദ ടൈമിൽ അത് റിപ്ലൈ കൊടുക്കൽ അത്ര പോസിബിളുള്ള കാര്യമല്ല, നമുക്ക് തന്നെ അറിയാം. ഒരേ ടൈമിൽ ഒരു 100 മെസ്സേജ് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരേ ടൈമിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതേ ഒരു സാഹചര്യം തന്നെയാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സ്, 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ റിവാർഡ് എന്തായാലും തന്നിരിക്കും. ഇനിയിപ്പം ആ 2 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് റിവാർഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജും കൂടെ അയച്ചാൽ മതി, ഒരു ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ പ്ലീസ് ഗീവ് മൈ എൻവലപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടെ അയച്ചാൽ അവരത് റിവാർഡ് തരും. ഇതുവരെയായിട്ട് അങ്ങ് തരാതിരുന്നിട്ടില്ല, അവർ എന്തായാലും കറക്റ്റ് ഫോർമാറ്റിലാണെങ്കിൽ തരും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു കമൻറ്റിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്യാഷ് പോകുന്നു, കയ്യിൽ നിന്ന് കുറേ പൈസ പോയി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഞാനൊരു സത്യാവസ്ഥ പറയാം, ഞാനിപ്പോൾ ഏകദേശം ഇതടക്കം 3 വീഡിയോ ആണ്, ഫസ്റ്റത്തെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ 2 വീഡിയോയിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരോട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ റീചാർജ് ചെയ്യുമ്പോൾ ഇടുന്ന 100 രൂപ അല്ലാതെ 1 രൂപ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് ഇടരുത്, അല്ലെങ്കിൽ 100 രൂപ കൂടുതൽ 1 രൂപ പോലും നിങ്ങൾ ഇടരുതെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. എന്നെ കോണ്ടാക്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഒരു ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ 100 രൂപ റീചാർജ് ചെയ്യുക. റീചാർജ് ചെയ്ത ശേഷം നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യുക. എന്തായാലും നമുക്കൊരു 2-ഓ 3-ഓ അല്ലെങ്കിൽ 5 വരെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. 5 ഫ്രണ്ട്സിനെങ്കിലും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും.
അപ്പൊ ഏകദേശം ഒരു അഞ്ച് ഫ്രണ്ട് നമ്പർ റെഫർ ചെയ്ത് കറക്റ്റ് ഫോർമാറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ഈ ലില്ലി എന്ന് പറഞ്ഞ മാഡത്തിന് അയച്ചു കൊടുത്താല് നമുക്ക് ഏകദേശം 500 രൂപയും അതിന്റെ ഒപ്പം ചിലപ്പോൾ ബോണസ് ആയിട്ട് ഒരു 200 രൂപയും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 500 രൂപ എന്തായാലും കിട്ടും അഞ്ച് വരെ ചേർത്ത് കഴിഞ്ഞാല്, അതിന്റെ കൂടെ ഒരു ബോണസ് ആയിട്ട് 200 രൂപയും കൂടെ പറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 700 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ, ഈ 500 രൂപ മതി നമുക്ക് സിമ്പിൾ ആയിട്ട് പൈസ ഉണ്ടാക്കാം. അല്ലാതെ നിങ്ങൾ വെറുതെ ആദ്യം തന്നെ 100 രൂപ റീചാർജ് ചെയ്യും, അത് മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതെ വെറുതെ കളിക്കും, ആ പൈസ പോവും, പിന്നെയും റീചാർജ് ചെയ്യും, പിന്നെയും കളിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ കുറെ ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലോസ് ഒക്കെ ഉണ്ടാവാൻ ഇതാണ് മെയിൻ കാരണം. അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ 100 രൂപ റീചാർജ് ചെയ്ത ശേഷം ആ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്ത് അതിനുശേഷം നിങ്ങൾ റെഫർ ചെയ്യാം, റെഫർ ചെയ്ത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് കളിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് കേൾക്കാതെ നിങ്ങൾ പൈസ വെച്ച് കളിച്ച് പോയി കഴിഞ്ഞിട്ട് അത് പിന്നെ എന്താ പറയുക, അതൊരു വലിയൊരു വിഷമം തന്നെയാണ് നമുക്ക്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ കയ്യിൽ പൈസ പോകുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമമാണ്. അപ്പം ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ എടുക്കണമെന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഈ 100 രൂപ അല്ലാതെ 1 രൂപ പോലും എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ കുറച്ച് നമ്മളിപ്പോൾ ഒരു പൈസ വെച്ച് കളിക്കും, അത് കളിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വാശി കയറും, ആ ഒരു പൈസ പിടിക്കാനുള്ള വാശിയാവും. അങ്ങനെ വാശിക്ക് കളിച്ചിട്ടാണ് ഈ പൈസ മുഴുവൻ പോയത്. നിങ്ങളിപ്പം കുറച്ച് കമൻറ്റ് ഞാൻ കേട്ടു, അപ്പം നിങ്ങൾ സ്വയം ഒന്ന് മനസ്സ് പറഞ്ഞു നോക്കിയോക്കും, നിങ്ങൾ വാശിക്ക് കളിച്ചതുകൊണ്ടല്ലേ ഈ പൈസ പോയത്. അതേ സമയത്ത് ക്ഷമയോടെ കളിച്ചവർ, അല്ലെങ്കിൽ പാറ്റേൺ മനസ്സിലാക്കി, അതിന് ഈ പാറ്റേൺ മനസ്സിലാവാത്ത സമയത്ത് സ്കിപ്പ് അടിച്ച് ബ്രേക്കെടുത്ത് കളിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാരണം അത് അങ്ങനെയാണ്. കാരണം കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോസർ എന്ന് പറഞ്ഞ ടീമിന്, അവർക്ക് നമ്മളെ ജയിപ്പിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് അവരൊരിക്കലും വിചാരിക്കില്ല. അവരുടെ മൈൻഡിൽ എങ്ങനെയെങ്കിലും തോക്കണം. അപ്പം ആ നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവർ പാറ്റേൺ സ്വീകരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചില ടൈമിൽ നല്ല റൂളിനെ ബേസ് ചെയ്തിട്ട് തന്നെ വരാറുണ്ട്, ആ റൂള് കറക്റ്റ് തന്നെ വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു റൂളിനെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട്, ഈ റൂളെന്ന് പറയുന്നത് വെറും 60% മാത്രമേ നമുക്ക് സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. വെറും 60%, നമുക്ക് ഒരിക്കലും 100% ഈ ഒരു ഗെയിമിൽ പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പാറ്റേൺ നമുക്ക് മനസ്സിലാവുമെങ്കിൽ മാത്രം കളിക്കുക, അല്ലെങ്കിൽ മാക്സിമം സ്കിപ്പ് അടിക്കുക. അപ്പം ഈ ഒരു പൈസ ലോസ് ആവുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. നമ്മൾ കുറച്ച് പൈസ ഇടും, 100 രൂപ ആദ്യം റീചാർജ് ചെയ്യും, അത് വെച്ച് കളിക്കും, അത് പോവും, പിന്നെയും പൈസ ഇടും, അതും കളിക്കും, അതും പോവും. ഇത് കുറേശ്ശെ കുറേശ്ശെ ആകുമ്പം അത് വലിയൊരു എമൗണ്ട് ആവും. അതാണ് വാശിക്ക് കളിക്കുന്നതും കൊണ്ടുള്ള പ്രശ്നം അതാണ്. അപ്പം നിങ്ങളിനി ചെയ്യേണ്ട കാര്യം, ഇനിയിപ്പോൾ പൈസ പോയവരും എല്ലാവരോടും കളി പുതിയതായി ജോയിൻ ചെയ്യുന്ന എല്ലാവരോടും കൂടെയുള്ള പറയുന്ന കാര്യമാണ്, നിങ്ങൾ 100 രൂപ അല്ലാതെ അതിൽ കൂടുതൽ 1 രൂപ പോലും റീചാർജ് ചെയ്യരുത്. നിങ്ങൾ 100 രൂപ റീചാർജ് ചെയ്ത് ആദ്യം മെമ്പർഷിപ്പ് എടുക്കുക, അതിനുശേഷം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര പേരെ മെമ്പർഷിപ്പ് എടുപ്പിക്കുക, അല്ലെങ്കിൽ റെഫർ ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത്ര ആൾക്കാരെ നിങ്ങൾ റെഫർ ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിങ്സ് വെച്ച് നിങ്ങൾ പയ്യെ പയ്യെ കളിക്കുക. സ്റ്റാർട്ടിങ് തന്നെ 100 വെക്കരുത്, വെറും 10 രൂപയ്ക്ക് കളിക്കുക. 10 രൂപയ്ക്ക് കളിച്ച് കളിച്ച് ഒരു എങ്ങനെയെങ്കിലും ഒരു 1000 ആക്കുക. നമുക്കൊരു 1000 ആക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പിന്നെ ലോസ് ഇല്ലാതെ കളിക്കാൻ പറ്റും. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞു കയ്യിൽ നിന്ന് അല്ലാതെ പൈസ പോകുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു കോമൺ ഡൗട്ട് എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് ശേഷം വൈകുന്നേരം 5 മണി വരെ ബാങ്കിങ് ടൈമിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ള കോമൺ ഒരു ഡൗട്ടാണ്, നിങ്ങൾ എന്തിനാണ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത്, അതിൽ എന്തോ ഒരു ഉടായ്പില്ലേ, അല്ലെങ്കിൽ അതിലെന്തോ ഒരു പറ്റിക്കലില്ലേ. സ്ക്രീൻഷോട്ട് അയച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞത് ഏകദേശം 30 ഏപ്രിലാണ്. ആ ഒരു ടൈമിലുള്ള ഒരു വീഡിയോയ്ക്ക് ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ ഇറക്കിയത്. അപ്പോൾ ആ ടൈമിലുള്ള ഫോർമാറ്റ് അനുസരിച്ച് ഈ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്ന് അത് ലില്ലി നിറം മാഡത്തിനൊക്കെ അയച്ചു കൊടുത്ത് അവർ വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആവുള്ളൂ. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, പുതിയ ഫോർമാറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയറി ഇങ്ങനെ ചെക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു, റെഫറൻസ് എമൗണ്ട് കിട്ടാത്തതും കൊണ്ടുള്ള കാര്യവും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത കമൻറ്റുകൾ. ഇനി ഗെയിമിൻ്റെ റൂളിനെ പറ്റി പറയാം. നമുക്ക് ടോട്ടൽ 10 റൂളുണ്ട്. ഈ 10 റൂളെന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയുക, നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള റൂൾസാണ്. ഇതൊരിക്കലും ഈ 10 റൂൾസ് കറക്റ്റായിട്ട് വരണം വരുമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ വരാൻ ചാൻസും ഇല്ല. വെറും 60% മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ ഈ റൂൾസ് വരാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മാക്സിമം നല്ല രീതിയിൽ പാറ്റേൺസ് അനലൈസ് ചെയ്യുക. അതുവരെയുള്ള പാറ്റേൺസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക.
എന്നിട്ട് മാത്രം ആ റൂൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ മാത്രം കളിക്കുക, അല്ലെങ്കിൽ നമുക്ക് പാറ്റേൺ മനസ്സിലാവുമ്പോൾ മാത്രം കളിക്കുക, അല്ലാത്തതൊക്കെ നിങ്ങൾ സ്കിപ്പ് അടിച്ചു വിടുക. ഇനിയുള്ള കാര്യം, നമുക്ക് ഇതൊരു 50-50 ചാൻസ് ആണ്, വിൻ ചെയ്യാനുള്ള ചാൻസും ഉണ്ട് അതുപോലെ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ആദ്യം ഒരു 5 കളിയാണ് നമ്മൾ കളിക്കുന്നത് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കളിച്ചു, അതിനകത്ത് പൈസ കിട്ടി, രണ്ടാമതും കളിച്ചു, അതിലും പൈസ കിട്ടി, മൂന്നാമത് കളിക്കുമ്പോൾ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കളി അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും വരിക, പിന്നെയും കളിക്കുക. പിന്നെയും കളിക്കുമ്പോൾ ഇൻ കേസ് ഫെയിൽ ആണെങ്കിൽ പിന്നെയും അവിടെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെയും കുറച്ച് കഴിഞ്ഞ് കളിക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഒരു ബ്രേക്ക് എടുത്ത് കളിക്കുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ലോസസ് കുറയ്ക്കാനും നമ്പർ ഓഫ് വിന്ന് കൂട്ടാനും പറ്റും. നിങ്ങൾ കളിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ചിലവർ കളിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കളിക്കും അത് കിട്ടും, രണ്ടാമത് നമ്മൾ കളിക്കും ചിലപ്പോൾ അതും കിട്ടും, മൂന്നാമത് കളിക്കുമ്പോൾ ഇൻ കേസ് തെറ്റിപ്പോവും, ചിലപ്പോൾ 10 രൂപയായിരിക്കും നമുക്ക് അവിടെ ലോസ് വരുന്നത്. പക്ഷേ ആ 10 രൂപ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാശിക്ക് പിന്നെയും പിന്നെയും കളിക്കും. അങ്ങനെ കളിക്കുന്നതും കൊണ്ടാണ് നമ്മളെ പൈസ മുഴുവൻ പോകുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. അങ്ങനെ ലോസ് വരുമ്പോൾ ബ്രേക്ക് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കളിക്കുക. നമ്പർ ഓഫ് ലോസസ് നമുക്ക് കുറയ്ക്കാനും പറ്റും, നമുക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് മെയിനായിട്ട് ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് കമൻറ്റുകൾ. ഇനി നമുക്ക് ഗെയിമിൻ്റെ റൂളിനെ പറ്റിയും ട്രിക്സിനെ പറ്റിയും പറയാം. അപ്പം റൂളായിട്ട് 10 റൂൾസാണ് ഉള്ളത്. ഈ 10 റൂള് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പാറ്റേൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ 4 സെർവറുണ്ട്. ഈ 4 സെർവറും നമ്മൾ ചെക്ക് ചെയ്യുക. അതിനകത്ത് ഈ റൂള്, ഈ 10 റൂളിൽ ഏതെങ്കിലും ഒരു സെർവറിൽ ആ റൂള് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടോയെന്ന് നോക്കുക. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ റൂൾ എന്ന് പറയുന്നത് ഒരിക്കലും 100% സക്സസ് അല്ല, വെറും ഒരു 60% അല്ലെങ്കിൽ 70% മാത്രമേ റൂൾ സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്ന് നമുക്ക് ഒരിക്കലും 100% പറയാൻ പറ്റില്ല, കാരണം ഇത് പ്രെഡിക്ഷൻ ഗെയിമാണ്. അപ്പം നിങ്ങൾ റൂളിനെ മാത്രം ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യരുത്, ആ റൂളിനെ ബേസ് ചെയ്ത് വരുന്നുണ്ടോ നോക്കുക. ടൈമിൽ വരുന്നുണ്ട്, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ട്രിക്ക്. ഇപ്പം നിങ്ങൾ, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അപ്പം നിങ്ങൾ ഒരു കളർ സെലക്ട് ചെയ്തു, ഇൻ കേസ് അടുത്ത് ഉറപ്പുള്ള ഏറ്റവും 100% ഉറപ്പ് നമുക്ക് തോന്നുന്ന ഒരു കളർ സെലക്ട് ചെയ്യാം. ഇപ്പം ഇൻ കേസ് റെഡ് ആണെങ്കിൽ റെഡ് സെലക്ട് ചെയ്തു, പക്ഷേ വന്നത് ഗ്രീൻ ആണെങ്കിൽ നമ്മൾ ഈ റെഡ് വരുന്നവരെ നമ്മൾ ആ റെഡിനെ തന്നെ സെലക്ട് ചെയ്യാം. പക്ഷേ ആ പാറ്റേൺ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പം നന്നായി ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ മോറടിച്ച് അതിൽ വന്നേക്കുന്ന മുമ്പേ വന്നേക്കുന്ന പാറ്റേൺ എല്ലാം ചെക്ക് ചെയ്യുക. അതിനകത്ത് ചില പാറ്റേണിൽ അടുപ്പിച്ച് ചിലപ്പം കുറേ റെഡ് അത് കഴിഞ്ഞ് കുറേ ഗ്രീന് അങ്ങനെയൊക്കെ വരുന്ന പാറ്റേൺ ഉണ്ടാവും. അങ്ങനത്തെ പാറ്റേൺ ഒന്നും ഒരിക്കലും എടുക്കരുത്. നിങ്ങൾ ചൂസ് ചെയ്യേണ്ട മെയിൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ മിക്സായി വരുന്ന പാറ്റേൺ ഉണ്ടാവും. 2 റെഡ് 2 ഗ്രീന്, 1 റെഡ് 1 ഗ്രീന്, 1 റെഡ് 1 ഗ്രീന്, അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന പാറ്റേൺ ഉണ്ടാവും. അങ്ങനത്തെ പാറ്റേൺ മാത്രം ചൂസ് ചെയ്തിട്ട് വേണം ഈ ഡബിൾ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് കളിക്കാൻ. അപ്പോൾ ആദ്യം 10 രൂപയ്ക്ക് കളിക്കുക, പിന്നെ അത് 30 രൂപയ്ക്ക് കളിക്കുക, പിന്നെ 80 രൂപയ്ക്ക് കളിക്കുക. ഇതിനകത്ത് ഇപ്പം 10 രൂപയ്ക്ക് കിട്ടാത്ത സാഹചര്യത്തിലാണ് 30 രൂപയ്ക്ക് കളിക്കേണ്ടത്, 30 രൂപയ്ക്കും കിട്ടാത്ത സാഹചര്യത്തിലാണ് 80 രൂപയ്ക്ക് കിട്ടേണ്ടത്. ഇനി 80 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇനി അല്ല 30 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ നേരെ തിരിച്ച് 10 രൂപയിലേക്ക് തന്നെ വരണം, പിന്നെ അത് കൂടുതൽ പൈസക്ക് കളിക്കരുത്. അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കി നേരെ തിരിച്ച് അങ്ങനെ അങ്ങനെ വന്ന് കളിച്ചാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ള എൻ്റെ ഒരു അനലൈസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അതും 100% സക്സസ് അല്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു പാറ്റേൺ നോക്കുമ്പോൾ അതിനകത്ത് വയലറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വയലറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ ആ പാറ്റേണിൽ തന്നെ ഏറ്റവും അടിയിലായിട്ടും ഒരു വയലറ്റോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന വയലറ്റിൻ്റെ ആ കളറും ആ നമ്പറും എല്ലാം ഒന്നും കൂടെ റിപ്പീറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും 100% പക്ഷേ എൻ്റെ ഒരു ഇത്രയും നാളത്തെ അനലൈസ് വെച്ച് എനിക്ക് മനസ്സിലായ കാര്യം, ഒന്നും കൂടെ റിപ്പീറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു ഭാഗ്യപരീക്ഷണം പോലെ 10 രൂപയ്ക്കൊക്കെ വെച്ചാൽ മതി, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു പ്രോഫിറ്റും കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഒരിക്കലും ഞാൻ ആ 100% ഒന്നും പറയില്ല, എൻ്റെ ഒരു അനലൈസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പം ഇതാണ് ബോസറിൻ്റെ മെയിനായിട്ടുള്ള ട്രിക്ക് എന്ന് പറയാൻ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നാളത്തെ ഫ്യൂച്ചർ എന്താവും, അതിനെപ്പറ്റി എനിക്കും കാര്യമായിട്ട് അറിയില്ല. ഇത് എത്ര നാൾ നീണ്ടു പോകുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇതിന് മുമ്പേയും ഇങ്ങനത്തെ കുറേ സൈറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, അത് എത്ര നാൾ നീണ്ടു പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഇത്രയും നാളും എനിക്ക് ഇതിൽ നിന്ന് ഒരു ലോസും വന്നിട്ടില്ല, നല്ല പ്രോഫിറ്റ് തന്നെ കിട്ടുന്നുണ്ട്. പൈസ നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്ത് അക്കൗണ്ടിലേക്ക് എടുക്കാനും പറ്റും, അതിലൊന്നും ഇതുവരെയായിട്ട് ഒരു കുഴപ്പവും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം വിഡ്രോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അക്കൗണ്ടിൽ കയറുന്നുണ്ട്, ഒരു ദിവസം മറ്റോ കുറച്ച് നേരം പെൻഡിങ് ആയി കിടന്നു
പക്ഷെ അത് ഫെയിലായി ഈ അക്കൗണ്ടിലേക്ക് തന്നെ എൻ്റെ വാലറ്റിലേക്ക് തന്നെ തിരിച്ച് കയറുകയും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ വിഡ്രോ ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഇതുവരെയായിട്ട് എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല. പക്ഷെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ അന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അന്ന് തന്നെ അത് വിഡ്രോ ചെയ്യാം. അത് മാത്രമാണ് എനിക്കിപ്പം പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഈ ഒരു കമ്പനിയായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധവുമില്ല. ഞാൻ അതിൻ്റെ ആരുമല്ല, എംപ്ലോയിയോ അങ്ങനെ ആരുമല്ല. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റെഫർ ചെയ്ത് തന്നു. ഞാൻ കളിച്ചപ്പോൾ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾക്കും കൂടെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം ആ വീഡിയോ നല്ല രീതിയിൽ പോയി. അപ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം കളിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.